ഹായ് കൂട്ടുകാരെ, ഇന്നത്തെയും ഒരു തട്ടുമ്പുറം ബ്രോഡ്കാസ്റ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിലെ അധികം ഭാഗങ്ങളും ഷൂട്ട് ചെയ്യുന്നത് പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇത് മാത്രം റൂമിൻ്റെ ഉള്ളിലിരുന്ന് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു, അതുകൊണ്ട് വീടിൻ്റെ മുകളിലാക്കി. ഇന്ന് പറയാൻ പോണത് ഏതർ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടാണ്. ഏതർ 450X. ഏതറിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ജോഷിനെ കൂടി വിളിച്ചു. നമുക്ക് രണ്ടാൾക്കും പോയിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയിട്ടാണ് ഈ വണ്ടി ഓടിച്ചു നോക്കിയത്. വണ്ടി ഓടിച്ചു നോക്കിയിട്ടുള്ള അഭിപ്രായം ഒരു വീഡിയോ ആയിട്ട് കാണിക്കാനുള്ളതാണ് പ്ലാൻ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാം, ഇതൊരു റിവ്യൂ അല്ല കേട്ടോ, വെറുതെ ഞങ്ങൾ രണ്ടാളും പോയി ഓടിച്ചു നോക്കി ഞങ്ങളുടെ രണ്ടുപേരും അഭിപ്രായം, അത്രേ ഉള്ളൂ. മഴ പെയ്യുന്നുണ്ട്, നല്ല ഇടിവെട്ടുമുണ്ട്, ചിലപ്പോൾ ഇടിവെട്ടി ഞാൻ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി പറയാണ്. എന്താണ് ഏതറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഏതർ. ഏതർ ശരിക്കും 2013 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. 2013 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ അതിൻ്റെ വാർത്തകൾ കണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം അത് കൊള്ളാം, അത് കൊള്ള നല്ല ഡിസൈനാണല്ലോ, അതുപോലെ തന്നെ നല്ല ഒരു രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് അതിൽ ഒരു ഇൻട്രസ്റ്റായി അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അത് ഓടിച്ചു നോക്കാൻ അവസരം കിട്ടിയത്. ഓടിച്ചു നോക്കിയിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. വലിയ ഹൈറ്റും ഇല്ല കേട്ടാ, നല്ല എനിക്ക് ഒന്ന്. എന്നാലും സാധാരണ മറ്റേ സ്കൂട്ടറിലും പൊട്ടി റയനേക്കാളും കുറച്ചുകൂടി ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇന്ത്യൻ ടെസ്ല എന്നാണ് ഏതർ അറിയപ്പെട്ടത് തന്നെ. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 90% ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഭാഗങ്ങൾ ഇന്ത്യൻ എന്ന് പറയാവുന്ന ഒരു സ്കൂട്ടർ, പിന്നെ അത് തന്നെയല്ല അതിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി, അതെങ്ങനെ റണ് ചെയ്യുന്നു എന്നുള്ളത്, ഇതെല്ലാം മഴ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ വാഹന ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹീറോ 205 crore rupees ഏതറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും ഇല്ലേ? അത് അതിനെ എനിക്ക് തോന്നുന്നത് അതൊരു ഭാവിയാണ്. ഇലക്ട്രിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവി വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഞാൻ ജോഷിയുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ജോഷിയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഫസ്റ്റ് ചോദ്യമാണ് കേട്ടോ, ഇന്നത്തെ വണ്ടി നമ്മൾ ഏതർ 450 നമ്മൾ ഓടിച്ചു നോക്കി, അതിൻ്റെ ഡിസൈനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഡിസൈൻ സാധാരണ നമ്മൾ ഈ ഇതിലേ, നമ്മൾ സാധാരണ ഈ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു
പണ്ടത്തെ കാലത്തെ പോലെ ഡിസൈൻ ഉണ്ട്, അതായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ നല്ല ക്ലീൻ ഡിസൈനാണ്, അതിൻ്റെ ആ ഇൻഡിക്കേറ്ററൊക്കെ വെച്ചേക്കുന്നതും ബാക്ക് സൈഡൊക്കെ നല്ല ക്ലീൻ ഡിസൈനാണ്. അതിൻ്റെ സ്റ്റാൻഡ് ആയാലും ഒരു സ്പെഷ്യൽ അതിന് ചേരുന്ന രീതിയിലുള്ള നല്ല രസമുണ്ട്. അതിന് എന്താ പറയുന്നത്, ഡിസൈൻ ഒരു പ്രത്യേക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, അത് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ്. സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു മടുപ്പില്ല, ഇതിന് മടുപ്പില്ല. മടുപ്പില്ല സാധാരണ നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സ്ലോയിൽ പോകുന്ന വലിയ അങ്ങനെയൊക്കെയല്ല ചിന്തിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല ഓടിച്ചിട്ട് നല്ല ക്ലീൻ റൈഡായിരുന്നു. സീറ്റ് നല്ല ക്ലീൻ ഡിസൈനാണ്, നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഡിസൈനാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതെ, അത് ശരിയാണ്. ബ്രേക്ക് നല്ല ഹെവി ബ്രേക്കാണ്, നല്ല അത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നീ മുമ്പ് പറഞ്ഞ പോലെ ബ്രേക്കിന്റെ ആ കമ്പനിയുടെ പ്രത്യേകത, നല്ല നമുക്ക് പിടിക്കുന്നിടത്ത് നിൽക്കുന്ന നല്ല ഹെവി ബ്രേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചപ്പോൾ നല്ല നല്ല ഡിസ്പ്ലേ ഡിസ്പ്ലേ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെ, പിന്നെ കുറച്ച് വേറൊരു ഫീച്ചർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് റിവേഴ്സ് നമ്മളൊന്ന് നോക്കിയാൽ, റിവേഴ്സും സൂപ്പറാണ്. ഈ പറഞ്ഞ പിന്നെ സിമ്മിടാവുന്ന അതെ തന്നെയല്ല, പിന്നെ എനിക്ക് ഒരു പാക്കേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ഒരു പാക്കേജ് ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ പറയാ, മാപ്പൊക്കെ അതിൽ തന്നെ കാണാം. സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് എന്താ പറയുന്നത്, ഒരു ഹെവി ആയിട്ടുള്ള ബൈക്കിനെ കുറിച്ചും ഇതിനെ കുറിച്ചും ആ രീതിയിലൊന്നും പോകാതെ സാധാരണക്കാർക്ക് ഓടിക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ വണ്ടിയാണ് തന്നെ എൻ്റെ അഭിപ്രായം. കാരണം ഇനി ഒരു ആൾക്ക് ഒരു വണ്ടി, അതായത് ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ട്രാവൽ ചെയ്യേണ്ട ഒരാൾക്ക് ഒരു പെട്രോൾ ബൈക്ക് എടുക്കാണ്ട് ഇതിലേക്ക് നോക്കാം തന്നെയല്ല. ഇതിപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത് ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ്. ഇനിയിപ്പം ഇങ്ങനത്തെ ആയിരിക്കുമല്ലോ മുന്നോട്ട്. അതെ, പോക്കടാ, താങ്ക് യു. നമ്മുടെ എയ്ത്തർ 450X അതിൻ്റെ സീരീസ് 1 ആണ് ഇതിരിക്കുന്നത്. നമുക്കിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയതാണിത്. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, കിട്ടു സാധനമാണ്. സസ്പെൻഷൻ കുറച്ച് ഹാർഡാണെന്നൊക്കെ പറഞ്ഞു കിട്ടും, പക്ഷേ സസ്പെൻഷൻ ഹാർഡൊന്നുമല്ല, നല്ല അടിപൊളി സസ്പെൻഷനാണ്, നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക്കാണ്, അതും ബൈബ്രേഡ് ഡിസ്ക് ബ്രേക്കാണ്. ഹെഡ്ലാമ്പ് LED ആണ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്. ബാക്ക് ലൈറ്റ് ആണ് ഇതിൻ്റെ സൂപ്പർ. അതുപോലെ തന്നെ ഇതിൻ്റെ സബ് ഫ്രെയിം കൂടെ കാണാനുണ്ട്, ഇതിൻ്റെ റെഡ് കളർ സബ് ഫ്രെയിം കൂടെ കാണാം, അത് നല്ല രസമാണ്. പിന്നെ ഇതിലാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് ഇരിക്കുന്നത്. IP67 റേറ്റിംഗ് ഉള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ഇവിടുത്തെ വരെ വെള്ളം വന്നാലും ഇത് വെള്ളത്തിൽ മുങ്ങിയാലും ഇതിൻ്റെ ബാറ്ററിക്ക് വെള്ളം കയറില്ല. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, സിംഗിൾ കാലിപ്പർ ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ മോണോ സസ്പെൻഷനാണ്. ബാക്കിയുള്ള വ്യത്യസ്തമായിട്ട് ഇതിൽ സെൻറ്റർ മൗണ്ടഡ് ആണ് സസ്പെൻഷൻ. പിന്നെ വീലിന് ടയറിന് അത്യാവശ്യം വീതിയുണ്ട്, നല്ല കുഷനുള്ള, നല്ല അത്യാവശ്യം വീതിയുള്ള, അത്യാവശ്യം നല്ല ആവശ്യത്തിന് നല്ല വീതിയുള്ള നല്ല സീറ്റാണ്. പിന്നെ പറയാനുള്ളത് എടുത്ത് പറയാനുള്ള ടൈൽ ലൈറ്റാണ്, നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. എന്താ ഇൻഡിക്കേറ്റേഴ്സ്, ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സ്, ഇവിടെയാണ് നമ്മൾ സാധാരണ കൺട്രോള് പോലെ തന്നെ. പക്ഷെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാവി ഓൺ ചെയ്തിട്ട് ഈ ഡിസ്പ്ലേയിൽ ഇവിടെ എൻജിൻ കിൽ സ്വിച്ച്, എൻജിൻ അല്ല ഇതിന് മോട്ടറാണ്, പക്ഷെ മോട്ടറിൻ്റെ കിൽ സ്വിച്ച് ഉണ്ട്. മോട്ടർ ഓണും ഓഫും ചെയ്യാം ഇതിൽ. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഗിയർലെസ് സ്കൂട്ടർ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് വേണം ഇവിടെയുള്ള എൻജിൻ സ്റ്റാർട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് വേണം വണ്ടി മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ കണ്ടു, ഇപ്പം മോട്ടർ ഓഫ് എന്നാണ് കാണിക്കുന്നത്. ടച്ച് സ്ക്രീൻ ആണ് കേട്ടോ, സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് ഉള്ളപ്പോൾ മോട്ടർ ഓൺ ആവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇതിൽ മോഡുകളുണ്ട്, റൈഡ് മോഡ് ഉണ്ട്, റൈഡ് മോഡ് ഒരു മീഡിയം ആണ്. എക്കോ മോഡാണ് ഇതിൽ ഏറ്റവും പവർ കുറഞ്ഞ മോഡ്, ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. അതും കൂടി കുറച്ചും കൂടി സ്പീഡ് കൂട്ടുന്നത് പവർ കിട്ടുന്നതാണ് റൈഡ്. അപ്പോൾ കുറച്ചും കൂടി മൈലേജ് കുറയും, മൈലേജ് മീൻസ് ഇതിൻ്റെ റേഞ്ച് കുറയും. പിന്നെ സ്പോർട്സ് മോഡ്, സ്പോർട്സ് മോഡിൽ കുറച്ചും കൂടി റേഞ്ച് കുറയും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാർപ്പ് മോഡ്, അതിൽ 45 റേഞ്ച് കാണിക്കുന്നുള്ളൂ, പക്ഷേ പക്ക സ്പീഡാണ്, സിമ്പിളായിട്ട്. ഞങ്ങൾ രണ്ടാളിരിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് വരെ 75-76 സിമ്പിളായിട്ട് ഇത് റീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. 1.77 ആണ് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞത്, 1.79. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സാധാരണ ഒരു ഇതിന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ മോട്ടർ ഉള്ളിലാണ് ഇരിക്കുന്നത്, അതായത് മോട്ടർ ഇവിടെ ആയിരിക്കും വരിക. പിന്നെ അതിൽ നിന്ന് 2 റിഡക്ഷൻ ഉണ്ട്, ബെൽ ഡ്രൈവ് ആണ് ബാക്കിലേക്ക്. ഇതാണ് വണ്ടി, അതിൻ്റെ സ്റ്റാൻഡ് നല്ല പൊളി ഡിസൈനാണ്. സീരീസ് 1 ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് പോരായ്മകളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരായ്മകളുണ്ട്. പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി റിമൂവബിൾ അല്ല, അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ പ്രൈസിങ് 1,79,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. റേഞ്ച് ഒരു പ്രശ്നമാണ്, അതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 60 കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്യേണ്ട ഒരാൾക്ക് ഇനിമേലിൽ നമുക്കൊരു പെട്രോൾ സ്കൂട്ടറിലേക്ക് നോക്കാണ്ട്,
വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാം. ഏതറിനെ കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനും അതുപോലെ അത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയാണ്. സാധാരണ ചൈന നമ്മൾ കണ്ടുവരുന്ന ചൈനീസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പോലെ അല്ല ഇത്. അതുപോലെ തന്നെ അതിൻ്റെ റൈഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെയാണ്. ഒരുപാട് പേര് റിവ്യൂലൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ സസ്പെൻഷൻ ഹാർഡാണെന്ന്. പക്ഷെ ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ എനിക്കത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആപേക്ഷികമാണ്. നിങ്ങളവിടെ ചെല്ലുക, ഓടിച്ചു നോക്കുക, നിങ്ങൾക്ക് എങ്ങനെ തോന്നി, അതാണ് സംഭവം, അത്രേ ഉള്ളൂ. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് കിട്ടിയത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പലാൽ പോയിന്റ് എന്നിട്ട് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിന് അടുത്തുള്ള പലാൽ പോയിന്റിൽ നിന്നാണ് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് കിട്ടിയത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല, നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ മനസ്സിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ പെട്രോൾ വാഹനങ്ങളും അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് കുറയാനായിട്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീണ്ടും കാണാം. ബൈ.